ഉള്ള പെരുമാറ്റങ്ങൾ വരെ അതിലെ മാതൃകകളെ ലോകത്തിന് മുന്നിൽ വഴിച്ചു കാട്ടുന്നുണ്ട് എങ്കിൽ മാതൃകയാക്കേണ്ട മാതൃകകള്, അതോടൊപ്പം തന്നെ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള മര്യാദകള്, ഇതുപോലും പഠിപ്പിക്കപ്പെട്ട ഒരു അധ്യാപന ജീവിത രീതികളുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റേത് മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയവും സ്വഭാവവും ലാളിത്യവും അവിടുത്തെ സംസ്കാരവും മനസ്സിലാക്കിയിട്ടാണ് ഇന്നും ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊയ്യു ഗോത്രക്കാരനായ ക്രൈസ്തവനായ അദി ഇബ്നു ഹാത്തിം അദ്ദേഹം പ്രവാചകനെ കാണാനായിക്കൊണ്ട് അദ്ദേഹം കടന്നു വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ആളുകളോട് സംസാരിക്കുന്ന ആ ലാളിത്യവും അവിടുത്തെ പെരുമാറ്റവും കാണുമ്പോയോ അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. അനുയായികൾ എന്ന് പറഞ്ഞാൽ പ്രവാചകരോട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അത്ഭുത പരതന്ത്രനാവുകയാണ്. ആ തൊയ്യു ഗോത്രക്കാരനായ അദി ഇബ്നു ഹാത്തിമിന്റെ മനസ്സിലേക്ക് പ്രവാചകരെ കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ കടന്നു വരികയാണ്. ആ സമയത്താണ് ഒരു അടിമകളിൽപ്പെട്ട ഏറ്റവും അധികം താഴ്ന്ന നിലയിലുള്ള ഒരു അടിമ സ്ത്രീ കടന്നു വന്നുകൊണ്ട് പ്രവാചകരോട് സംസാരിക്കുമ്പോൾ പ്രവാചകൻ വളരെ വിശാലമായി അവരോട് സംസാരിക്കുകയും പെരുമാറുകയും താങ്കൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തുതരാമെന്ന് പറയവേ ഇത്രമാത്രം അടിമകളോട് പോലും വിനയത്തിന്റെ മാതൃകയുടെ ഉടമയായ ലോകത്തിന്റെ പ്രവാചകൻ പെരുമാറുന്നുവെങ്കിൽ ഇത് യഥാർത്ഥമായ ഇസ്ലാമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി തൊയ്യു ഗോത്രക്കാരനായ അദി ഇബ്നു ഹാത്തിം ഇസ്ലാം സ്വീകരിക്കുകയാണ്. തന്നെ എന്ന് മർദ്ദിക്കുന്ന, തന്നെ ആക്രമിക്കുന്ന, തന്റെ ശരീരത്തിലേക്ക് ചപ്പുചവറുകളും എല്ലാം നിക്ഷേപിച്ചിരുന്ന ഒരു സ്ത്രീ അവളെ കാണാത്ത നിമിഷങ്ങളിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയും അവളുടെ വീട്ടിൽ പോയി അവളുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും പരിപാലിച്ചാണെന്ന് അറിയാവുന്ന നിമിഷത്തിൽ, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ അവൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ അത്ഭുതകരമായ സംഭവങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കണ്ടുകൊണ്ട് പ്രവാചകനെ ആക്രമിച്ചവർക്ക് മുഴുവനും മാപ്പ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് മർദ്ദനങ്ങൾ ഏൽപ്പിച്ച പ്രവാചകന്റെ ഇഷ്ട സഹാബികളായ ഖബ്ബാബിനെയും യാസറിനെയും അതോടൊപ്പം തന്നെ സഹാബ വനിതകളിൽപ്പെട്ട സുമയ്യ റളിയല്ലാഹു തആല അൻഹയാണെങ്കിലും ഇനിയോ പ്രഗത്ഭരായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ പോലും ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയരാക്കിയ ആളുകളുടെ മുന്നിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുഴുവനും തന്റെ മുന്നിലേക്ക് കിട്ടിയപ്പോൾ അൻതുമുത്തുലഖാ ഹാദാ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിന്റെ ദിനമാ, എല്ലാവരും സ്വതന്ത്രരാണ്, പൊക്കോളൂ പൊക്കോളൂ എന്ന് പറഞ്ഞ് കാരുണ്യത്തിന്റെ ഏറ്റവും നല്ല വിശാലമായ മനസ്സ് തുറന്നിരുന്ന ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെയാണ് ഇസ്ലാമിനെ നമ്മൾ പഠിക്കുകയും ആ ഇസ്ലാം ആയിരിക്കണം നമ്മൾ പ്രതിനിധാനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത്. നിങ്ങളൊരു ഭരണാധികാരിയാണെങ്കിൽ അറേബ്യയുടെ ഭരണാധികാരിയായി ജീവിച്ചിരുന്ന ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃക, അടിമയാണെങ്കിൽ ഷഅബ് അബീ ത്വാലിബിലും ത്വായിഫിലും ജീവിച്ചിരുന്ന പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ അതിൽ നമുക്ക് മാതൃകയുണ്ട്. ധനികനാണെങ്കിൽ മക്കയിലെ വർത്തകനും ബഹ്റൈനിലെ കച്ചവടത്തിന്റെ വ്യാപാരികളുടെ നേതാവായി ജീവിച്ചിരുന്ന ആ പ്രവാചകനിൽ മാതൃക, ഇനിയോ ദരിദ്രനാണെങ്കിലോ ഷഅബ് അബീ ത്വാലിബിലെ തടവ് പുള്ളിയും മദീന അഭയാർത്ഥിയിലും ജീവിച്ചിരുന്ന ആ പ്രവാചകൻ നമുക്ക് മാതൃക.